കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നതിനെ കുറിച്ചാണ് രാജ്യം ചർച്ച ചെയ്യുന്നത്. നിരോധനത്തിന് ശേഷവും ഒളിവിലിരുന്ന നേതാക്കൾ അഴിഞ്ഞാടിയപ്പോൾ പിടികൂടാൻ കേന്ദ്രം തന്നെ രംഗത്തെത്തി. ഇതിനിടയിൽ പുറത്തുവരുന്ന ഒരു വിവരം, റെയ്ഡിന്റെ സൂചനകൾ കേരള പോലീസിന് NIA ഇന്നലെ വൈകിട്ടോടെ തന്നെ കൈമാറിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് NIA സംഘം കേരളത്തിലെത്തി റെയ്ഡ് നടത്തിയത്. ഇതിനിടെ പരിശോധിക്കേണ്ടത് എവിടെയാണ് റെയ്ഡ് എന്നത്. ഇന്ന് പുലർച്ചെ മാത്രമാണ് പോലീസിന് കൈമാറിയത്. എന്നാൽ ഇന്നലെ നൽകിയ സൂചനകൾ പോലും ചോർന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും NIA എത്തും മുമ്പേ നേതാക്കൾ ഒളിവിൽ പോയിരുന്നു. പത്തനംതിട്ടയിലെ NIA റെയ്ഡ് വിവരം ചോർന്നെന്നാണ് വിവരം. കേരള പോലീസിൽ നിന്നാണ് റെയ്ഡിനെ കുറിച്ചുള്ള വിവരം ചോർന്നതെന്നാണ് സൂചന. 12 മണിക്കൂർ മുമ്പ് തന്നെ റെയ്ഡ് നടക്കുമെന്ന വിവരം NIA പോലീസിനെ അറിയിച്ചിരുന്നു. റെയ്ഡിന് മണിക്കൂറുകൾക്ക് മുമ്പേ PFI മുൻ മേഖലാ സെക്രട്ടറി മുഹമ്മദ് റാഷിദ് വീട്ടിൽ നിന്ന് മുങ്ങി. ഇതാണ് റെയ്ഡ് വിവരം ചോർന്നെന്ന നിഗമനത്തിലേക്ക് എത്തിക്കുന്നത്. അതേസമയം NIA മറ്റൊരു നീക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംഭവം ഇതാണ്, കഴിഞ്ഞ തവണ NIA കേരളത്തിലെത്തി റെയ്ഡ് നടത്തിയപ്പോഴാണ് കേരള പോലീസ് പോലും റെയ്ഡ് വിവരങ്ങൾ അറിയുന്നത്. എന്നാൽ ഇത്തവണ റെയ്ഡ് വിവരം നേരത്തെ പോലീസിന് നൽകിയതിന്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ട്. പോലീസിനെ വിവരം അറിയിച്ചാൽ പോപ്പുലർ ഫ്രണ്ടുകാർ അത് അറിയുമോ എന്ന് മനസ്സിലാക്കാനുള്ള NIA തന്ത്രമാണ് ഇതെന്നും വിലയിരുത്തുന്നുണ്ട്. സംസ്ഥാനത്തെ 56 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ഏറ്റവും കൂടുതൽ എറണാകുളം റൂറലിലായിരുന്നു. 12 കേന്ദ്രങ്ങളിൽ സംഘടനയുടെ രണ്ടാം നിര നേതാക്കൾ, പ്രവർത്തകർക്ക് പരിശീലനം നൽകിയവർ എന്നിവരുടെ വീടുകളിലായിരുന്നു പരിശോധന. ദില്ലിയിൽ നിന്നുള്ള NIA ഉദ്യോഗസ്ഥരും റെയ്ഡിനായി കേരളത്തിലെത്തി. PFI നിരോധനത്തിന്റെ തുടർച്ചയായാണ് പരിശോധന. പലയിടത്തും ഇതിനോടകം റെയ്ഡ് പൂർത്തിയാക്കി NIA ഉദ്യോഗസ്ഥർ മടങ്ങിയെന്നാണ് വിവരം. കോഴിക്കോട് ജില്ലയിൽ രണ്ടിടത്ത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ വീടുകളിൽ റെയ്ഡുണ്ടായി. മാവൂരിലും നാദാപുരത്തുമാണ് റെയ്ഡ് നടന്നത്. നാദാപുരത്തെ PFI പ്രവർത്തകൻ നൌഷാദിന്റെ വീട്ടിൽ NIA സംഘം പരിശോധന നടത്തി. കോഴിക്കോട് പാലേരിയിലും NIA പരിശോധന നടത്തി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കെ സാദത്ത് മാസ്റ്ററുടെ വീട്ടിലായിരുന്നു പരിശോധന. മലപ്പുറത്തും പോപ്പുലർ ഫ്രണ്ട് മുൻ നേതാക്കളുടെ വീടുകളിലായിരുന്നു പരിശോധന. മുൻപ് അറസ്റ്റിലായ ദേശീയ പ്രസിഡന്റിന്റെ OMS സലാമിന്റെ സഹോദരന്റെ മഞ്ചേരിയിലെ വീട്ടിലും റെയ്ഡ് നടന്നു. ഒരേ സമയം മഞ്ചേരിയിലും കോട്ടയ്ക്കലും വളാഞ്ചേരിയിലും റെയ്ഡ് നടന്നു. മണ്ണാർക്കാട് കോട്ടോപാടത്തും NIA പരിശോധന നടത്തി. നാസർ മൗലവി എന്ന വ്യക്തിയുടെ വീട്ടിലാണ് റെയ്ഡ്. മലപ്പുറം സോണൽ പ്രസിഡന്റായിരുന്നു നാസർ മൗലവി. ഇദ്ദേഹം നാട്ടിലില്ല എന്നും വിദേശത്താണെന്നുമാണ് വിവരം. തിരുവനന്തപുരം ജില്ലയിൽ 3 സ്ഥലങ്ങളിൽ പരിശോധന നടന്നു. തോന്നയ്ക്കൽ, നെടുമങ്ങാട്, പള്ളിക്കൽ എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ്. കൊല്ലം ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ റെയ്ഡ് നടന്നു. കരുനാഗപ്പള്ളി, ചക്കുവള്ളി എന്നിവിടങ്ങളിലാണ് NIA സംഘം പരിശോധന നടത്തിയത്. മൂവാറ്റുപുഴയിൽ PFI മുൻ സംസ്ഥാന സെക്രട്ടറി MK അഷ്റഫിന്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഇവിടെ പരിശോധന. ആലുവയിൽ 7 കേന്ദ്രങ്ങളിലായാണ് പരിശോധന. ചിലയിടങ്ങളിൽ റെയ്ഡ് അവസാനിച്ചു. നേരത്തെ അടച്ചുപൂട്ടിയ പോപ്പുലർ ഫ്രണ്ടിന്റെ ചില ഓഫീസുകളിലും NIA സംഘം തുറന്ന് പരിശോധിക്കുകയുണ്ടായി. ആലപ്പുഴയിൽ ചിന്തൂർ, വണ്ടാനം, വിയപുരം, ഓച്ചിറ എന്നിവിടങ്ങളിലും എറണാകുളം ജില്ലയിൽ ആലുവ, എടവനക്കാട്, വൈപ്പിൻ പ്രദേശങ്ങളിലുമായിരുന്നു പരിശോധന. പ്രവർത്തകരുടെ സ്ഥാപനങ്ങളിലും പുലർച്ചെ മുതൽ പരിശോധന തുടരുകയാണ്. കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ PFI ജില്ലാ പ്രസിഡന്റായിരുന്ന സുനീർ മൗലിയുടെ വീട്, ഈരാറ്റുപേട്ടയിൽ മുൻ ജില്ലാ സെക്രട്ടറി ബിഷ്റുൽ ഹാഫിയുടെ വീട് ഉൾപ്പെടെയുള്ള വിവിധ നേതാക്കളുടെ വീടുകളിലും പരിശോധന നടന്നു. മാസങ്ങൾക്ക് മുമ്പ് രാജ്യവ്യാപകമായി PFI നേതാക്കളുടെ വീടുകളിൽ സമാനമായ രീതിയിൽ NIA റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു PFI നിരോധിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.